നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ജല കമ്മീഷനിലും സുപ്രീം കോടതിയിലും കേരളത്തിനു വേണ്ടി അന്തർ സംസ്ഥാന ജലവിഷയം കൈകാര്യം ചെയ്യാൻ കെ എസ് ഇ പി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജെയിംസ് വിൽസനെ നിയോഗിച്ചിരിക്കുകയാണ് കേരളം ഡാം സുരക്ഷാ വിദഗ്ദ്ധനാണ് ഇദ്ദേഹം മാത്രമല്ല മുല്ലപ്പെരിയാർ സ്പെഷ്യൽ സെൽ മുൻ അംഗം കൂടിയാണ് ജെയിംസ് വിൽസൺ മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ കേന്ദ്ര ജല കമ്മിറ്റി തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാവേരി ജലതർക്ക ട്രൈബ്യൂണലും ജെയിംസ് വിൽസൺ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുക്കും അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിനെ കേന്ദ്ര ജല കമ്മീഷൻ പറപ്പിച്ചതിന് പിന്നാലെ കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടക്കാൻ പോകുകയാണ് കേരളത്തെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ് സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ ആരൊക്കെയെന്ന് ഒരു മാസത്തിനുള്ളിൽ അറിയാം സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ തയ്യാറാക്കാൻ ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനിച്ചു അണക്കെട്ടിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച ആവശ്യങ്ങൾ കേരളത്തിന് കൈമാറാൻ സമിതി അധ്യക്ഷൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകി നിഷ്പക്ഷരായ വിദഗ്ധരടങ്ങുന്ന സംഘമായിരിക്കണം മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തേണ്ടതെന്നാണ് കേരളത്തിന്റെ ആവശ്യം വിദഗ്ധരുടെ പട്ടിക തയ്യാറാക്കേണ്ടത് തമിഴ്നാടാണ് ഈ പട്ടിക പരിശോധിച്ച ശേഷം കേരളത്തിന് തങ്ങളുടെ നിലപാട് മേൽനോട്ട സമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കാം തുടർന്ന് വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി പുറത്തിറക്കും രണ്ടായിരത്തി പതിനൊന്നിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഉൾപ്പെടുന്ന മേഖലയിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ിലെ മഹാപ്രളയത്തിനും മേഖല സാക്ഷ്യം വഹിച്ചു ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയ്ക്ക് പുറമേ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ സമഗ്രമായി പരിശോധിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട് മേൽനോട്ട സമിതി ചെയർമാന്റെ നിലപാട് അയഞ്ഞത് കേരളത്തിന് ഗുണകരമായി മുല്ലപ്പെരിയാറിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തുക പിന്നീട് സുരക്ഷ പരിശോധിക്കാമെന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയാൽ മതിയെന്നും അവർ വാദം ു മേൽനോട്ട സമിതി ചെയർമാനായ കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപും തമിഴ്നാടിന്റെ നിലപാടിനോട് അനുകൂലമായിരുന്നു തിങ്കളാഴ്ചത്തെ യോഗത്തിന്റെ തുടക്കത്തിൽ അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതി നൽകാൻ അദ്ദേഹം കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണിയും സുരക്ഷാ പരിശോധനയും രണ്ട് ഘട്ടങ്ങളായി നടത്താനാകില്ലെന്ന് കേരളത്തിനെ പ്രതിനിധീകരിച്ച യോഗത്തിൽ പങ്കെടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങളോട് രാകേഷ് കശ്യപ് യോജിച്ചതോടെ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായി തുടർന്ന് അറ്റകുറ്റപ്പണിയും സുരക്ഷാ പരിശോധനയും സമാന്തരമായി കൊണ്ടുപോകാൻ യോഗത്തിൽ തീരുമാനിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലോ അപകടത്തിൽ പെട്ടാലോ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് അടിയന്തര കർമ്മപദ്ധതി തയ്യാറാക്കാൻ മേൽനോട്ട സമിതി നിർദ്ദേശം നൽകി പുതുക്കി ഡാം ബ്രേക്ക് അനാലിസിസ് അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പദ്ധതി തയ്യാറാക്കാൻ തമിഴ്നാടിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത